കേന്ദ്രം നടത്തുന്ന ഓൺലൈൻ കോഴ്സിലേക്ക് താലിബാനും. വിദേശ പ്രതിനിധികൾക്കായി IIM നടത്തുന്ന ഇമേഴ്സിംഗ് വിത്ത് ഇന്ത്യൻ തോട്ട്സ് എന്ന 4 ദിവസത്തെ ഓൺലൈൻ കോഴ്സിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിൽ നിന്നുള്ളവരും പങ്കെടുക്കുമെന്ന് റിപ്പോർട്ട്. കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് വഴി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് കോഴ്സ് സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ ഇന്നലെ വേനൽ മഴയെത്തി, ചൂടിൽ നിന്നും ആശ്വാസം. കേരളത്തിൽ കനത്ത ചൂടിന് ആശ്വാസം നൽകി വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം എന്നീ ജില്ലകളിൽ വേനൽ മഴയെത്തി. ഡോക്ടർമാർ മാർച്ച് 17 സംസ്ഥാന വ്യാപകമായി പണിമുടക്കും. സർക്കാർ സ്വകാര്യ മേഖലയിലെ ഡോക്ടർമാർ ഈ മാസം 17 സംസ്ഥാന വ്യാപകമായി പണിമുടക്കും. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ജോലിയിൽ നിന്ന് മാറി നിന്നുള്ള സമരം. കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിലെ ഡോക്ടറെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ബ്രഹ്മപുരം സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഗുരുതര ആരോപണവുമായി കേന്ദ്ര ആരോഗ്യമന്ത്രി. ബ്രഹ്മപുരത്തെ ഗുരുതര സാഹചര്യം കണക്കിലെടുത്ത് കൊച്ചിയിലേക്ക് ഡോക്ടർമാരുടെ വിദഗ്ധ സംഘത്തെ അയക്കാമെന്ന് അറിയിച്ചിരുന്നുവെന്നും എന്നാൽ സംസ്ഥാന സർക്കാർ മറുപടി നൽകിയില്ല എന്നും മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. വത്തിക്കാനിൽ പ്രതിമാസ ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് തുടക്കം. വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പ്രതിമാസ ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് തുടക്കമായി. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുൻവശത്തു നടന്ന ദിവ്യകാരുണ്യ ആരാധനയിൽ 100 കണക്കിന് വിശ്വാസികൾ രാത്രി ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചു.